ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആരോഗ്യജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരോഗ്യജാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് കരൾ രോഗങ്ങളെക്കുറിച്ചും കരൾ മാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ചുമാണ്. ഇതേക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കാനായി എറണാകുളം VPS ലേക് ഷോർ ആശുപത്രിയിലെ സീനിയർ ഗ്യാസ്ട്രോ സർജനും കോംപ്രിഹെൻസീവ് ലിവർ കെയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുമായ ഡോക്ടർ അഭിഷേക് യാദവ് നമ്മോടൊപ്പമുണ്ട്. കരൾ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കരളിന്റെ ശരിയായ പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായ ഒരു ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒന്നുമാണ്. നമ്മുടെ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിലെ കരൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അതുപോലെ കരളിന്റെ പ്രവർത്തനങ്ങൾ, കരളിന്റെ ഫംഗ്ഷൻസ്, എന്ത് റോളാണ് നമ്മുടെ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ കരൾ ചെയ്യുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ? ഈ ലിവറിനെ ഫംഗ്ഷൻസ് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. മോർ ദൻ 200 ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ലിവറിനെ ഫുൾഫിൽസ് മോർ ദൻ 200 ഫംഗ്ഷൻസ് ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി. ഈ ഫംഗ്ഷൻസ് 200 ഫംഗ്ഷൻസ് ബേസിക്കലി മൂന്ന് കാറ്റഗറിയെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറിയാണ് ലിവർ ഇസ് ദ മെയിൻ പവർ ഹൗസ്, മീൻസ് ദ ഫാക്ടറി ആണ്. ഫാക്ടറി മീൻസ് പ്രൊഡക്ഷൻ എന്ന ഫംഗ്ഷൻസ് ഉണ്ട്. സെക്കൻഡ് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് രണ്ട് ആർ സ്റ്റോറേജ് ഫംഗ്ഷൻസ്, മീൻസ് അത് ബോഡിയെ എത്ര ന്യൂട്രീഷൻ ന്യൂട്രിയൻസ് ഉണ്ടോ, വൈറ്റമിൻസ് ഉണ്ടോ, ഈ ലിവറിനെ സ്റ്റോറേജ് എന്ന ഫംഗ്ഷൻസ് ഉണ്ട്. തേർഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ കരളിനുണ്ട് ഈ എക്സ്ക്രീഷൻ എന്ന ഫംഗ്ഷൻസ് ഉണ്ട്. എക്സ്ക്രീഷൻ മീൻസ് അതേ ആ ലിവ് ബോഡിയെ ടോക്സിക് പ്രൊഡക്ട്സ് ആണ് ഈ ബോഡിയെ റിമൂവ് ചെയ്യുന്നത് ഫംഗ്ഷൻസ് ഉണ്ട്. സോ ഈ മൂന്ന് കാറ്റഗറിയാണ് മെയിൻ ലിവറിന് ഫംഗ്ഷൻസ് ഉണ്ട്: പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ആൻഡ് എക്സ്ക്രീഷൻ. പ്രൊഡക്ഷൻ മീൻസ് അതേ ബോഡിയെ എത്ര സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ഉണ്ടോ, അത് മസിൽസ് ആണ്, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് ഉണ്ടോ, പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, എനർജി സോഴ്സ് ഉണ്ടോ, കാർബോഹൈഡ്രേറ്റ്സ് ആണ് പ്രൊഡക്ഷൻ, ഈ എല്ലാം ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിഗാർഡിങ് ദ സ്റ്റോറേജ് ഫംഗ്ഷൻസ് ഓഫ് ദ ലിവർ, സ്റ്റോറേജ് ലിവർ അതേ ലാർജസ്റ്റ് സ്റ്റോറേജ് ഓർഗൺ ആണ് ഓഫ് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, ഈ എല്ലാ ബോഡിയെ സ്റ്റോർ ആവുന്ന ലിവർ ഇസ് ദ മെയിൻ സ്റ്റോർ ഹൗസ്. ഈ ലിവറിനെ സ്റ്റോർസ് ഓൾ ദീസ് ന്യൂട്രിയൻസ്. പിന്നെ ബോഡിയെ ആവശ്യമാണ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഈ ലിവറിനെ റിലീസ് ആവണം, ബോഡിയെ സപ്ലൈ ചെയ്യുന്നുണ്ട്. തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ലിവറാണ് എക്സ്ക്രീഷൻ. അത് മെയിൻലി ബോഡിയെ ഓൾമോസ്റ്റ് ബോഡിയെ എത്ര ടോക്സിക് പ്രൊഡക്ട്സ് ഉണ്ട്, 90% ഓഫ് ദ ടോക്സിക് പ്രൊഡക്ട്സ് അത് റിമൂവ് ചെയ്യുന്നുണ്ട്. അത് ലിവറിന് ഫംഗ്ഷൻ ഉണ്ട്, ക്ലീനിങ് ഫംഗ്ഷൻ ഉണ്ട്. ബേസിക്കലി എത്ര ഫുഡ് ഇൻടേക്ക് ആണ്, ഇൻറ്റസ്റ്റൈൻസിനെ എത്ര ഫുഡ്, വട്ട് എവർ ഫുഡ് വി ടേക്ക്, ഈ ഇൻറ്റസ്റ്റൈൻസ് തന്നെ പോകണമെന്ന് എല്ലാ ബ്ലഡ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഫിൽട്ടേഡ് ബൈ ദ ലിവർ. ഓക്കെ, പിന്നെ ലിവർ എന്നെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, പിന്നെ ബോഡിയെ റീസർക്കുലേറ്റ് ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈഡ് വാട്ട് എവർ എക്സ്റ്റേർണൽ ടോക്സിൻസ് എന്നെ എല്ലാ ബോഡിയെ പോകുന്നുണ്ട്, ഈ ത്രൂ ദ ലിവർ സർക്കുലേറ്റ് ആവുന്നതിന് ബോഡിയെ റിമൂവ് ആവുന്നതിന് ക്ലീനിങ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ ഈ മൂന്ന് മെയിൻ മെയിൻ ബേസിക്കലി ഫംഗ്ഷൻസ് ആണ്, കാറ്റഗറി ബേസിക് ഫംഗ്ഷൻസ്. ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ കരൾ എപ്പോഴാണ് അസുഖമുള്ള ഒന്നായി മാറുന്നത്? നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തിലെ കരളിനെ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്? എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ലിവർ എത്ര കോംപ്ലിക്കേറ്റഡ് ഓർഗൻ ആണ്, സോ ലിവറിനെ പക്ഷേ കോംപ്ലിക്കേഷൻസ് ആവണ റീസൺസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് റീസൺസ് ആണ് ലിവറിന് ഡിസീസ് ആവുന്നുണ്ട്. There are hundreds of diseases that the liver can affect. Hundreds of diseases that can affect the liver. മറ്റ് അസുഖങ്ങൾ കൊണ്ടും ലിവറിന് അസുഖം വരാം. അസുഖം വരാം. Okay. പക്ഷേ ത്രീ കോമൺ ഡിസീസസ്, മൂന്ന് കോമൺ ഡിസീസസ് ആണ് അതേ ലിവറിന് 90% ഓഫ് ലിവർ ഡിസീസസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദീസ് ത്രീ ലിവർ കോമൺ പ്രോബ്ലംസ്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അത് എല്ലാവർക്കാണ് എവ്രി വൺ നോസ് മെയിൻ റീസൺ ഇസ് ആൽക്കോഹോൾ അബ്യൂസ് ആണ്. എക്സസ് ആൽക്കോഹോൾ എടുക്കുന്നുണ്ട്,
ഈ ലിവർ ഡാമേജാണ് പ്രൈമറി മോസ്റ്റ് കോമൺ റീസൺ ആണ്. സെക്കൻഡ് റീസൺ ആണ് അത് സ്പെഷ്യലി ഈ സമയന ഈ കുറച്ചെ ലാസ്റ്റ് 10-15 ഇയേഴ്സ് ആണ് കോമൺ ആയിട്ട് തന്നെ പ്രോബ്ലം ആണ് ഈ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്. അത് ഇറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ട്. ഈ ഒരുപാടിന് കോമൺ പ്രോബ്ലം, ഇറ്റ് ഈസ് ഇവോൾവിങ് ആസ് എ മോർ കോമൺ പ്രോബ്ലം ഓഫ് ലിവർ ഡിസീസ്. ഇൻഫാക്റ്റ് എന്നെ കുറച്ച് സിൻസ് ദ ലാസ്റ്റ് 10 ഇയേഴ്സ് ഓഫ് സംതിങ് അതേ ഫാറ്റി ലിവർ ഡിസീസ് അനേ അമൗണ്ട് ഇറ്റ് ഈസ് ഇൻക്രീസ് ദ അമൗണ്ട് ഓഫ് ഫാറ്റി ലിവർ കേസുകളുടെ എണ്ണം കൂടിയാണ് ആസ് കമ്പയർഡ് ടു ആൽക്കോഹോൾ ലിവർ ഡിസീസ് ഓൾസോ. തേർഡ് മോസ്റ്റ് കോമൺ ലിവർ ഡിസീസ് അനേ കാരണം ഉണ്ട്, അത് ഈ വൈറൽ ഡിസീസസ് ആണ്, ലൈക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് എ. വൈറൽ ഡിസീസ് മൂലം ലിവറിന് പ്രോബ്ലംസ് വരാണ്. ലിവർ സ്പെസിഫിക് വൈറസസ് ഉണ്ടോ? അത് ഈ പ്രൈമറി ലിവർ ഇൻഫെക്റ്റീവ് ആവുന്ന വൈറസസ് ഉണ്ടോ? പക്ഷേ ഈ റീസെൻറ്റ് ഇയേഴ്സ് ആണ് ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ആയിരുന്നത് ഫോർ വൈറൽ ഡിസീസസ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി അന കുറച്ച് ഇഫക്റ്റീവ് വാക്സിൻ ഇപ്പൊ അവൈലബിൾ ആണ്. ഈ വൈറൽ ഇൻഫെക്ഷൻ ലിവറിൽ ഉണ്ടാവുന്നതാണോ അതോ കോമൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ലിവറിനെയാണ് എഫക്ട് ചെയ്യുന്ന വൈറസ്? ഈ വൈറസ് സ്പെസിഫിക്കലി ലിവർ ഇൻഫെക്റ്റീവ് ആവുന്ന മാത്രം വൈറസസ് ഉണ്ടോ? അതേ പേര് എന്താ, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ടോ? ഹെപ്പറ്റൈറ്റിസ് മീൻസ് ഓൺലി ഇഫക്റ്റിംഗ് ദ ലിവർ, അതേ വൈറസസ് ഉണ്ടോ? ബട്ട് പ്രൈമറിലി ടു കോമൺ കോസസ് എഫക്റ്റിംഗ് ദ ലിവർ ആർ ബേസിക്കലി ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആൻഡ് ഫാറ്റി ലിവർ ഡിസീസ്. ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിലും ഈ ലിവർ ഡിസീസ് വരാം, അതുപോലെ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ വരുന്നവരിലും ലിവർ ഡിസീസ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട്, അങ്ങനെ മൂന്ന് കാരണങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും ലിവറിൽ അസുഖങ്ങൾ വരാം. വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന കരൾ സംബന്ധമായ അസുഖങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ആ അത്തരം അസുഖങ്ങൾ നമ്മളിൽ കാണപ്പെടുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഡോക്ടർ? സിംപ്റ്റംസ് ലിവർ ഡിസീസ് അന അൺഫോർച്ചുനേറ്റ്ലി സിംപ്റ്റംസ് ആവണ എനിക്ക് ഡിസീസ് പ്രോഗ്രസ് ആയി അന ഈ സമയന സിംപ്റ്റംസ് ലിവറിന് ഡെവലപ്പ് ആവുന്നുണ്ടോ? ഏത് റീസൺ ആണ് ലിവറിന് ഭയങ്കര റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ടോ? മീൻസ് ലിവറിനെ എത്ര ബുദ്ധിമുട്ടായി അനെ ലിവറിനെ ഓൾമോസ്റ്റ് 80%-90% ഡാമേജ് ലിവർ ആവുന്നുണ്ട്. ഈ സമയന സിംപ്റ്റംസ് ഡെവലപ്ഡ് ലിവർ ഡിസീസ് ആണ്. ഓ, അപ് ടു 80% ഒരു പ്രോബ്ലം വരുന്നത് വരെ നമ്മൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. സോ ലിവർ ഡിസീസ് ആൻഡ് സിംപ്റ്റംസ് അറൈസ് ഓൺലി വെൻ അതർ ലിവർ ഡിസീസ് ഹാസ് പ്രോഗ്രസ്ഡ് ബിയോണ്ട് എ സർട്ടൻ സ്റ്റേജ്. കോമൺ ആയിട്ട് സിംപ്റ്റംസ് ആണ് ലിവർ ഡിസീസ് ആണ്, ഫസ്റ്റ് ഇസ് ജോണ്ടിസ് ആണ്, ജോണ്ടിസ് മഞ്ഞപ്പിത്ത ഉണ്ട്. ഈ പിത്ത എന്നെ ബോഡി എന്നെ എക്സ്ക്രീറ്റ് ആവണുണ്ട്, ഇത് ബോഡി എന്നെ കളക്ട് ആയി, ഈ കാരണമാണ് ജോണ്ടിസ് ഡെവലപ്പ്, മഞ്ഞ പിത്ത ഉണ്ട്. ഈ കോമൺലി ഒരു സിംപ്റ്റം ഉണ്ട് ലിവർ ഡിസീസ് ആണ്. പിന്നെ സെക്കൻഡ് കോമൺ സിംപ്റ്റം ലിവർ ഡിസീസ് ആണ് അത് ക്ഷീണമുണ്ടോ? ലോട്ട് ഓഫ് ടൈംസ് പീപ്പിൾ കം ഇത് മാത്രമേ ഡോക്ടർ തന്നെ ക്ഷീണമുണ്ട്, പിന്നെ യുനോ ടയർഡ്നെസ്, ലിഥാർജിക് ആയുണ്ട്. ഇതില്ല, അല്ല ലിഥാർജിയെ കാരണം ലിവർ ഡിസീസ് ഇല്ല, പക്ഷേ ലിഥാർജി അനെ ഒരു കോമൺ മാനിഫെസ്റ്റ് കോമൺ റീസൺ കുഡ് ബി. സോ അത് അൺഎക്സ്പ്ലെയിൻഡ് ലിഥാർജി ആണ്, ഫട്ടീഗ് ആണ്. സോ യു ഷുഡ് കൺസൾട്ട് ലിവർ ഡോക്ടർ ഓൾസോ ആൻഡ് റൂൾ ഔട്ട് പ്രോബ്ലം വിത്ത് ദ ലിവർ. ഡെഫിനറ്റ്ലി ഒരു മഞ്ഞപ്പിത്തം പോലത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറിനെ കാണും. അല്ലാതെയുള്ള സമയങ്ങളിലും നമ്മളപ്പോൾ ഈ ലഥാർജിക്ക് ആവുക, ക്ഷീണം തോന്നുക, അതിന് ആവശ്യമില്ലാത്ത രീതിയിൽ ക്ഷീണം വരിക, അത്തരം കാരണങ്ങൾ കൊണ്ടും നമ്മളൊരു ഡോക്ടറിനെ കാണണമെന്നാണ്, ആ ഒരു സിറ്റുവേഷനിലെല്ലാം നമ്മളൊരു ഡോക്ടറിനെ കാണേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത്. എപ്പോഴാണ് നമ്മളൊരു ലിവർ സർജനെ സമീപിക്കേണ്ടി വരുന്നത്, ഏതെല്ലാം സിറ്റുവേഷൻസിലാണ്? ലിവർ സ്പെഷ്യലിസ്റ്റ് എന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. ഒരു ലിവർ മെഡിക്കൽ ലിവർ ഡോക്ടേഴ്സ് ഉണ്ട്, ഹെപ്പറ്റോളജി എന്ന ഡോക്ടർ പറയും. പിന്നെ സെക്കൻഡ് കാറ്റഗറി ആണ് ലിവർ സർജൻസ് ആണ്. ഗ്യാസ്ട്രോ സർജൻസ് ആക്ച്വലി ഗ്യാസ്ട്രോ സർജൻ ഒരു ബ്രോഡ് കാറ്റഗറി ഉണ്ട്. പിന്നെ ലിവർ സർജൻസ് ഒരു ആർ സ്പെഷ്യലൈസ്ഡ്, ഗ്യാസ്ട്രോ സർജറി ആണ് ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ആണ് ലിവർ സർജറി. ഇത് ലിവർ സർജൻസ് എന്നെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്നെ ദാറ്റ് ലിവർ സർജൻസ് ട്രീറ്റ് അത് ആർ മെയിൻലി അത് ലിവർ ക്യാൻസേഴ്സ് ആണ്. ഈ സമയന ലിവർ ക്യാൻസർ അത് ഇന്ത്യ തന്നെ ക്യാൻസർ തന്നെ നമ്പർ 4 മോസ്റ്റ് കോമൺ ക്യാൻസർ ആവുന്നുണ്ട്. ബോഡി ആൻഡ് ഇൻസൈഡ് ലിവർ ക്യാൻസർ ഉണ്ട്. അത് ഫാസ്റ്റ് പ്രോഗ്രസിങ് ഡിസീസ് ആണ്, അത് റാപ്പിഡ്ലി നമ്പേഴ്സ് തന്നെ കൂടുതലാവണം ലിവർ ക്യാൻസറിനെ. ഈ ഇറ്റ് ഈസ് ബിക്കമിങ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ക്യാൻസേഴ്സ്.
So liver cancers, ee liver surgeons ane treatment speciality undu. Pinne where diseases ana liver ane liver transplantations ade liver surgeons ana speciality undu. Pinne liver ane where surrounding organs ana pitt nali undu, bile duct undu, ee organs ane tumors undu, pinne pancreas undu, ee pancreas ane cancers, tumors, where problems. ഈ എല്ലാ ഡിസീസസ് ആണ് ലിവർ സർജൻസ് തന്നെ കാണാമെന്നെ വേണ്ടി വരുന്നുണ്ട്. ഏതൊരു അസുഖവും പ്രാരംഭഘട്ടത്തിലെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കരൾ അസുഖങ്ങളെ സംബന്ധിച്ച്, കരൾ രോഗങ്ങളെ സംബന്ധിച്ച് ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ടെസ്റ്റുകൾ ഇല്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു സാധാരണ മനുഷ്യനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? ലിവർ ഡിസീസ് ആണ് സിംപ്റ്റംസ് ഭയങ്കര ലേറ്റ് സ്റ്റേജ് ആണ് ഡെവലപ്പ് ആവാനുണ്ട്. ലിവർ സിംപ്റ്റംസ് ഓൺലി ഡെവലപ്പ് വെൻ ലിവർ ഓൾമോസ്റ്റ് മോർ ദാൻ 80% ഡാമേജ് ആയിയാണ്. അതേ റീസൺ ആണ് ലിവർ ഡിസീസ് അനെ ഏർലി ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ഹൗ ഡു യു ഡിറ്റക്ട് ഏർലി ലിവർ ഡിസീസ്? ഏർലി ലിവർ ഡിസീസ് അനെ ഡിറ്റക്ഷൻ ആവണ ഒരു മാത്രം ഓപ്ഷൻ ഉണ്ട്, ഈ അത് റൊട്ടീൻ സ്ക്രീനിങ് ആണ്. റൊട്ടീൻ ചെക്കപ്സ് മീൻസ് അതേ എനി വൺ ഹൂസ് അബവ് ദ ഏജ് ഓഫ് 50 years, 50 years അനെ മേലെ ഏജ് പോയി അനെ ഈ സമയം അനെ അറ്റ്ലീസ്റ്റ് ഇയർലി യു ഷുഡ് ഗെറ്റ് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, പിന്നെ ലിവറിനെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് മീൻസ് ബിലിറൂബിൻ, SGOT, SGPT. ഈ അറ്റ്ലീസ്റ്റ് അബവ് 50 years, ഒരു വർഷനെ പിന്നെ ഈ റൊട്ടീൻ സ്ക്രീനിങ് ആണ്. പിന്നെ കുറച്ച് ഹൈ റിസ്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്, പിന്നെ കൊളസ്ട്രോൾ എന്ന പേഷ്യൻസ് ഉണ്ട്, ഓവർ വെയ്റ്റ് പേഷ്യൻസ് ഉണ്ട്, ബോഡി വെയ്റ്റ് തന്നെ BMI തന്നെ കൂടി ഒബീസ് ആയിട്ടുണ്ട്. ഈ പേഷ്യൻസ് തന്നെ ഈ പേഷ്യൻസ് തന്നെ വേർ സ്ട്രിക്ട് സ്ക്രീനിങ് വേണം. ഈ പേഷ്യൻസ് തന്നെ എവറി 6 months അബവ് ദ ഏജ് ഓഫ് 40 years ദേ ഷുഡ് ഗെറ്റ് അൾട്രാസൗണ്ട് ഡൺ ആൻഡ് LFT ഡൺ. പിന്നെ ഒരു തേർഡ് സ്റ്റേജ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, ഈ പേഷ്യൻസ് തന്നെ ഓൾറെഡി ലിവർ ഡിസീസ് എക്സിസ്റ്റ് ആയ പേഷ്യൻസ് ഉണ്ട്, സിറോട്ടിക് പേഷ്യൻസ് ഉണ്ട്. ഈ പേഷ്യൻസ് തന്നെ എവറി 6 monthly അൾട്രാസൗണ്ട് സ്കാൻ, പിന്നെ ഒരു ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ആൻഡ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് തന്നെ എവറി 6 monthly വേണം. ഓക്കെ, അപ്പോൾ ഈ റൊട്ടീൻ ചെക്കപ്പുകൾ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ലിവർ ഫംഗ്ഷൻ, ലിവറിൻ്റെ പ്രോബ്ലംസ് നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും കുറെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. അതുപോലെ ട്രാൻസ്പ്ലാന്റ് ആവശ്യമായി വരുന്ന സിറ്റുവേഷൻസും ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാവാം ഇങ്ങനെ ഒരു നമ്പറിൽ ഉണ്ടാകുന്ന ഒരു വർധനവ് വരുന്നത്? അതുപോലെ തന്നെ എന്താണ് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നൊന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിയാണ് ഈ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് വൺ ഓഫ് ദ മോസ്റ്റ് റീസെന്റ് മെഡിക്കൽ അഡ്വാൻസസ് ഉണ്ട്. ഇതേ ഫസ്റ്റ് സക്സസ്ഫുൾ ലിവർ ട്രാൻസ്പ്ലാന്റ് തന്നെ ഇൻ ദ വേൾഡ് വാസ് ഡൺ ഓൺലി ഇൻ 1986 ആണ്. അത് ഭയങ്കര റീസെൻ്റ് ഡെവലപ്മെൻ്റ് ആണ്. എന്നെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റിനെ സക്സസ് നമ്പർ കൂടിയാണ് രണ്ട് റീസൺസ് ഉണ്ട്. ഒരു റീസൺ ആണ് മെഡിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ് മീൻസ് അതെ സക്സസ് റേറ്റ്സ് ആണ് ഹാവ് ഗോട്ടൻ ടെക്നോളജി ബെറ്റർ ആയിനെ, പിന്നെ സക്സസ് റേറ്റ്സ് ആണ് ബെറ്റർ ആയിനെ. പിന്നെ സെക്കൻഡ് റീസൺ ആണ് ഓഫ് ഇൻക്രീസിങ് നമ്പർ ഓഫ് ട്രാൻസ്പ്ലാന്റ്സ് ആണ് അതെ ആ ലിവർ ഡിസീസ് ആണ് ലിവർ ഡിസീസ് തന്നെ അമൗണ്ടിനെ കൂടിയാണ്. ലിവർ ഡിസീസ് തന്നെ ലിവർ പേഷ്യൻസ് തന്നെ അമൗണ്ടിനെ ഇൻക്രീസിങ് ആണ് ഡേ ബൈ ഡേ. അത് രണ്ട് റീസൺസ് ആണ് വയർ നമ്പർ ഓഫ് ട്രാൻസ്പ്ലാന്റ് കൂടാനുള്ള രണ്ട് കാരണങ്ങൾ. എന്താണ് ഒരു ട്രാൻസ്പ്ലാന്റിൽ നടക്കുന്നത്? ട്രാൻസ്പ്ലാന്റ് ബേസിക്കലി മീൻസ് അതേ ആ റിപ്ലേസിങ് വൺ ഓർഗൻ വിത്ത് അനദർ ഓർഗൻ. അതേ ഡിസീസ്ഡ് ലിവർ ആണ്, ഡിസീസ് ലിവറിനെ വേർ പുതിയ ലിവറിനെ ചേഞ്ച് ആവണം. ഈ സർജറി ശസ്ത്രക്രിയയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ആണ് പറയുന്നത്. ഒരു രീതിയാണ് അത് കാഡവറിക് ട്രാൻസ്പ്ലാന്റേഷൻ, എന്ന സെക്കൻഡ് രീതിയാണ് ലിവിംഗ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. ഈ മസ്തിഷ്ക മരണം ബേസിക്കലി ഡിപെൻഡ്സ് വേർ അതേ പുതിയ ലിവർ വേർ ഇസ് ഇറ്റ് കമ്മിങ് ഫ്രോം. അതേ ആ
മസ്തിക് ഈ ബ്രെയിൻ ഡെത്ത് ബ്രെയിൻ ഡെത്ത് കടിച്ചു വേണം പീപ്പിൾ ഇഫ് ദ ഡൊനേറ്റ് ദ ലിവർ ഈ ലിവറിൻ്റെ സോഴ്സാണ് ഈ കാഡവറിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പറയും. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ, ഈ സെക്കൻഡ് ഓപ്ഷനാണ് ഇന്ത്യ തലേറെ മോർ കോമൺ ഓപ്ഷനാണ്. ഇത് ലിവിങ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മീൻസ് അത് ഹെൽത്തി ഡോണറാണ്, ഒരു കരളിന് ഒരു ഭാഗിന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെ അയാളുടെ കരളിന്റെ ഒരു ഭാഗം മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അതാണ് ലിവിങ് ഡോണർ, ലിവിങ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. പിന്നെ ഒരു കോമൺ ക്വസ്റ്റ്യൻ പീപ്പിൾ ആസ്ക് ഇസ് അതേ കരൾ ഉറുവുണ്ട് ലിവറിനെ, ദർ ഇസ് ഓൺലി വൺ ലിവർ ഇൻസൈഡ് ദ ബോഡി, അതേ ഡൊണേറ്റ് ചെയ്യണമെന്ന് എങ്ങനെയുണ്ട് പോസിബിൾ ആണ്? അതേ സയൻസ് ഉണ്ട്, അതേ ബേസിക്കലി അതേ മെയിൻ റീസൺ ആണ് ലിവറിനെ ഒരു സ്പെഷ്യൽ കപ്പാസിറ്റി ഉണ്ട് ലിവറിനെ, ഈ കപ്പാസിറ്റി റീജനറേഷൻ ഒരു മാത്രമേ ഒരു ബോഡിനെ ഒരു ഓർഗൻ ഉണ്ടോ ദാറ്റ് ഹാസ് ദ പവർ ടു റീജനറേറ്റ്. റീജനറേഷൻ മീൻസ് അതേ ലിവറിനെ ഭാഗിനെ കുറച്ച് 50% 60% ഭാഗം റിമൂവ് ആവണം, പിന്നെ റെസ്റ്റ് ഓഫ് ദ ലിവർ അത് റീജനറേറ്റ് ആവാൻ ഒരു ശക്തിയുണ്ട്. ദിസ് പവർ ഓഫ് ദ ലിവർ ഇസ് യൂട്ടിലൈസ്ഡ് അത് ഇൻ ഡൂയിങ് ലിവിങ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, വേർ 50-60% അത് ഹെൽത്തി പേഴ്സൺ തന്നെ ലിവർ റിമൂവ് ചെയ്യണം, പിന്നെ പേഷ്യൻ്റ് തന്നെ ഈ കൊടുക്കണം ലിവർ തന്നെ. കുട്ടികളിൽ എന്തുകൊണ്ടാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമായി വരുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൊണ്ട് കരളിന് അസുഖം വരാമെന്നും അതുമൂലം നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുമെന്നും എല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ കുട്ടികളിൽ എന്തുകൊണ്ടായിരിക്കാം ഒരു ട്രാൻസ്പ്ലാന്റ് ആവശ്യമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായി വരുന്നത്? കുട്ടികൾ തന്നെ ഏജ് ഗ്രൂപ്പ് തന്നെ റൈറ്റ്ലി സൈഡ് അതെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് തന്നെ കുട്ടികൾ തന്നെ ഏജ് ഗ്രൂപ്പ് തന്നെ ദേ ഡു നോട്ട് എക്സിസ്റ്റ്. ബട്ട് കുട്ടികളാണ് മെയിൻ പ്രോബ്ലംസ് ആണ് ലിവർ ഡിസീസ് ആണ്, അത് കൺജനൈറ്റൽ ലിവർ പ്രോബ്ലംസ് ഉണ്ട്, അത് കൺജനൈറ്റൽ ബൈ ബർത്ത് തന്നെ ലിവർ ഡിസീസസ് ഉണ്ട്. ഈ ജനറ്റിക് ഡിസീസ് ആണ്, പക്ഷേ വേർ റീസൺസ് ഉണ്ട്, അത് കൺജനൈറ്റൽ ബൈ ബർത്ത് ദേ ആർ പ്രസൻറ്റ് ഇൻ സൈഡ് ദ ചിൽഡ്രൻ. സോ ഈ പ്രധാനമായിട്ട് കാരണമുണ്ട് ലിവർ കുട്ടികളിലെ ട്രാൻസ്പ്ലാന്റ് വേണ്ടി. ഇപ്പോഴാണ് വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ പാരന്റ്സിന് ഐഡന്റിഫൈ ചെയ്യുക എന്റെ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, സോ വി ഹാവ് ടു ഗോ ടു ദി ഡോക്ടർ, എങ്ങനെയാണ്? അതെ, ഓക്കെ, അതേ മെയിൻ പ്രോബ്ലം ആണ് കുട്ടികളെ മഞ്ഞപ്പിത്തനെ ജോണ്ടിസ് അനെ റീസൺ ഉണ്ട്. പിന്നെ കുട്ടികളെ ഏജ് ആൻഡ് അക്കോർഡിംഗ് ഡെവലപ്മെന്റ് ആവണമെന്നില്ല, സപ്പോസിങ് ദ ചൈൽഡ് ഇസ് നോട്ട് ഡെവലപ്പിംഗ് അക്കോർഡിംഗ് ടു ദ ചൈൽഡ്സ് ഏജ്. പിന്നെ ചൈൽഡിനെ ജോണ്ടിസ് ആവണമുണ്ട്, ജോണ്ടിസ് തന്നെ കുട്ടികളെ കുറച്ച് സമയം ബേർത്ത് തന്നെ ജോണ്ടിസ് ആവണമുണ്ട്, പക്ഷേ ജനറലി ഈ ഫിസിയോളജിക്കൽ ജോണ്ടിസ് ആണ്, ഈ ക്ലിയർ ആവും വിത്ത് ടൈം. പക്ഷേ കുറച്ച് ലിവർ ഡിസീസ് തന്നെ കുട്ടികളാണ് ഈ ജോണ്ടിസിനെ ലോങ് ടൈമിന് ക്ലിയർ ആവണമില്ല. പിന്നെ ഫെയിലിയർ ടു ത്രൈവ് മീൻസ് തന്നെ കുട്ടികളെ വശപ്പില്ല, വെയ്റ്റ് ഗെയിൻ ഒന്നും ഇല്ല, ഈ കുഡ് ബി സൈൻസ് ഓഫ് ലിവർ ഡിസീസ്. പിന്നെ കുട്ടികളെ വയറിന് നീർ ഡെവലപ്പായിനെ, കാലിന് നീർ ഡെവലപ്പായിനെ, വീക്ക്നെസ് ആയിനെ, ഈ വളരെ സിംപ്റ്റംസ് ഉണ്ട് ലിവർ ഡിസീസ് ആണ്. അവസാനമായ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഈ ട്രാൻസ്പ്ലാന്റിന് ശേഷം ഇപ്പോൾ ധാരാളമായിട്ട് ട്രാൻസ്പ്ലാന്റ് നടക്കുന്നുണ്ട്, അതിന്റെ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ്? അതായത് ട്രാൻസ്പ്ലാന്റിന് ശേഷം ഈ രോഗികളുടെ, ഡോണറുടെ ആയാലും റിസീവറിന്റെ ആയാലും, ലൈഫ് എത്രത്തോളം സക്സസ്ഫുൾ ആണ്? സി ഫസ്റ്റ് വി വിൽ ടോക്ക് അബൌട്ട് ദ ഡോണർ. ഡോണറിനെ സി ഡോണർ ഞാൻ പറയുന്നത് ലിവറിനെ റീജനറേഷനെ പവർ ഉണ്ട്. ഡോണറിനെ ലിവർ എടുത്ത പിന്നെ ശേഷം ഇത് ലിവർ റിക്കവറി ആയിനെ, പിന്നെ ഡോണറിനെ ലോങ് ടേം ബുദ്ധിമുട്ടാനോ ഇല്ല. വി ഹാവ് ഗോട്ട് ഫോളോ അപ്പ്സ് ഓഫ് ഡോണർ, വി ഹാവ് ഡൺ ഡോണർ സർജറീസ് ആണ്, 10 years, 15 years, 20 years തന്നെ ഫോളോ അപ്പ് ഉണ്ട് ഡോണേഴ്സ് ആണ്. ഡോണേഴ്സ് തന്നെ ഇപ്പം കംപ്ലീറ്റ്ലി ഹെൽത്തി ആണ്, 10 years, 15 years ഡൗൺ ദ ലൈൻ. ലോങ് ടേം മെഡിക്കേഷൻ ഇല്ല, ദർ ഇസ് നോ ലോങ് ടേം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, മെഡിസിൻസ് അതേ ആവശ്യം ഇല്ല ഡോണറിന്. ഡോണറിനെ ജനറലി ഹോസ്പിറ്റലിനെ അബൌട്ട് 1 week to 10 days തന്നെ ഓപ്പറേഷൻ കഴിച്ച് സ്റ്റേ ആവണോ എത്ര വേണം. പക്ഷേ ഡിസ്ചാർജ് കഴിഞ്ഞ് ഹോസ്പിറ്റലിനെ വീട്ടിൽ പോകണം, പിന്നെ ലോങ് ടേം റെസ്ട്രിക്ഷൻസ് ഇല്ല. നോർമൽ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ സാധിക്കും ട്രാൻസ്പ്ലാന്റിന് ശേഷം. വാട്ട് അബൌട്ട് റെസിപ്പിയൻസ് ആണ്? റെസിപ്പിയൻസ് ഈ അതേ ആ പുതിയ ലിവർ എടുത്തു തന്നെ ബോഡിയെ ഇൻസൈഡ്, പിന്നെ ബോഡിയെ ഒരു റിജക്ട് ആവണോന്ന് ബോഡിനെ നാച്ചുറൽ റെസ്പോൺസ് ഉണ്ട്. ഇത് ഫോറിൻ ബോഡി ഇൻസൈഡ് ദ ബോഡി ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡിയാണ്, ബോഡിനെ നോർമൽ റെസ്പോൺസ് ആണ്. ഇത് റിജക്ഷൻ റിജക്ട് ചെയ്യണത്, ഇത് ഈ റിജക്ഷൻ എന്നെ സപ്രേസ് ചെയ്യണത് വി ഹാവ് ടു ഗിവ് സം ഇമ്മ്യൂണോ സപ്രേഷൻ. ബോഡിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അത് ഇമ്മ്യൂണിറ്റി സപ്രേസ് ആവണം കുറച്ച് മെഡിസിൻ കൊടുക്കണം. ലോങ് ടേം സൈഡ് ഇഫക്ട്സ് എന്ന റെസിപ്പിയൻ്റ് ആണ് മെയിൻലി ആർ റിലേറ്റഡ് ടു ദീസ് ഇമ്മ്യൂണോ സപ്രേഷൻ മെഡിസിൻസ്. അത് ഇമ്മ്യൂണോ സപ്രേഷൻ അത് മെഡിസിൻസ് ആണ് മെയിൻ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. ബോഡിയെ ഇമ്മ്യൂണിറ്റി സപ്രസ്ഡ് ആയിനെ ഈ സമയനെ ബോഡിയെ ഇൻഫെക്ഷൻസ് തന്നെ പ്രോൺ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ആവുന്ന ചാൻസസ് ഉണ്ട്.
ഈ ഒരു പ്രിക്കോഷൻ ഉണ്ടോ എത്ര മേജർ പ്രിക്കോഷൻ തന്നെ ആവശ്യമില്ല ദാറ്റ് യു നോ യു ഡോണ്ട് ഹാവ് ടു ബി പാരനോയിഡ് ദാറ്റ് ഇൻഫെക്ഷൻ ഐ ഇൻഫെക്ഷൻ പിന്നെ കുറച്ച് അതെ സ്റ്റേ ആവുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് പോയി അബൌട്ട് രണ്ട് മൂന്ന് മാസം വീട്ടിൽ തന്നെ പോകണം റെസ്റ്റ് എടുക്കണം പിന്നെ ആഫ്റ്റർ ടു മന്ത്സ് ജനറലി പേഷ്യൻസ് ക്യാൻ ഗോ ബാക്ക് ടു ദർ നോർമൽ വർക്ക് അങ്ങനെ നോർമൽ ജോലിക്ക് പോകുന്നുണ്ടോ നോർമൽ ഡയറ്റിന് റെസ്ട്രിക്ഷൻ ആവുന്നുണ്ട് പിന്നെ ട്രാൻസ്പ്ലാന്റിന് സക്സസ്ഫുൾ ആയിന് പിന്നെ ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് ലൈഫ് സ്പാൻ അത്ര ഉണ്ട് ഈ ട്രാൻസ്പ്ലാന്റ് സക്സസ്ഫുൾ ആവണം പിന്നെ ലൈഫ് സ്പാൻ വിൽ ബി ലൈക്ക് എനി അതർ ലൈഫ് സ്പാൻ ലൈക്ക് അത് വിതൗട്ട് ദ ലിവർ ഡിസീസ് അത് പേഷ്യൻറ്റിന് നോർമൽ എത്ര ലൈഫ് സ്പാൻ ആണ് ഈ ജനറലി യു വിൽ ഹാവ് സാധാരണ ഒരാൾക്ക് കിട്ടുന്ന അതേ ഒരു ജീവിത കാലയളവ് തന്നെ അവർക്കും ലഭിക്കും അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് സക്സസ്ഫുൾ എത്ര പെർസെൻറ്റേജ് ആണ് ഈ ജനറലി ഡിപ്പെൻഡ്സ് അത് പേഷ്യൻറ്റിന് കണ്ടീഷൻ എങ്ങനെയുണ്ട് ട്രാൻസ്പ്ലാന്റിനെ കഴിഞ്ഞു ബിഫോർ ദ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറ്റിന് കണ്ടീഷൻ എങ്ങനെയുണ്ട് അതിന് പേഷ്യൻറ്റിന് ലിവർ ഡിസീസ് സിവിയറിറ്റി എത്ര ഉണ്ട് ബട്ട് ജനറലി ഓവറോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഞാൻ എന്നെ എക്സ്പീരിയൻസ് ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുൾ അബൌട്ട് 90-95% ട്രാൻസ്പ്ലാന്റ്സ് ആവണം സക്സസ് റേറ്റ് ആണ് പക്ഷേ ഈ സക്സസ് റേറ്റ് വേരിയബിൾ ഉണ്ട് കുറച്ച് പേഷ്യൻസ് ഏർലി ലിവർ ഡിസീസ് ആണ് ഈ ട്രാൻസ്പ്ലാന്റ് സക്സസ് റേറ്റിന് കൂടിയാണ് പിന്നെ അഡ്വാൻസ് ലിവർ ഡിസീസ് ആണ് ലിവർ ഡിസീസിന് കാരണം വേർ ബോഡി ഓർഗൻസ് എഫക്റ്റഡ് ആണ് കിഡ്നി എഫക്റ്റഡ് ആണ് ഹാർട്ട് എഫക്റ്റഡ് ആണ് ലങ്സ് എഫക്ട് ഈ കണ്ടീഷനെ ട്രാൻസ്പ്ലാന്റ് ആവണത് ട്രാൻസ്പ്ലാന്റിന് സക്സസ് റേറ്റ് കുറച്ച് കുറവാണ് ചാൻസസ് ഉണ്ട് ഡോക്ടർ ഇപ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുന്നുണ്ടല്ലോ കഡാവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞല്ലോ അത് പലപ്പോഴും രണ്ട് സിറ്റിയിലുള്ള ഒരു സിറ്റിയിൽ നടക്കുന്ന ഒരു മരണത്തിൽ നിന്ന് വേറൊരു സിറ്റിയിലുള്ള ഒരു പേഷ്യൻറ്റിലേക്കായിരിക്കാം നമ്മൾ ഒരുപക്ഷെ ആ ഓർഗൻ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് എത്ര സമയത്തിനുള്ളിൽ ഈ ഡോണറിൽ നിന്ന് നമ്മൾ ഈ ഓർഗൻ എടുത്തത് ഇപ്പോൾ ഏതൊരു ഓർഗനായാലും ഇപ്പോൾ ലിവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആ ലിവർ എടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ നമ്മളത് റെസിപ്പിയൻറ്റിൻ്റെ ശരീരത്തിലേക്ക് വെച്ചു കൊടുക്കണം ഏത് സമയത്തിനുള്ള സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഈ സമയമുണ്ട് ഈ സമയം ഓർഗൻ സ്പെസിഫിക് ആണ് വേർ ഓർഗൻസ് ആണ് ഈ ടൈം സ്പാനിന് വേരിയബിൾ ഉണ്ട് മിനിമം ടൈം അലൗഡ് ആണ് ഹാർട്ടിനെ ടൈം ഹാർട്ടിനെ മാത്രമേ 2-3 hours ആണ് റിമൂവ് ചെയ്ത് പിന്നെ ന്യൂ ബോഡിനെ റെഡി ആവണം 2-3 hours മാത്രമേ ഹാർട്ടിനെ ഉണ്ട് ലിവറിനെ അത് മാക്സിമം അലൗഡ് ടൈമാണ് അത് 8-9 hours മാക്സിമം അലൗഡ് ടൈമാണ് പക്ഷേ ഈ ടൈം എത്ര കുറവാണ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റിനെ സക്സസ് ആവണമെന്ന ചാൻസസ് ആണ് ബെറ്റർ കൂടുതലാണ് ചാൻസ് സമയം സമയത്തിനുള്ളിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ അത് മെനി ഫാക്ടേഴ്സ് ആണ് പക്ഷേ ബൈ ആൻഡ് ലാർജ് 8-9 hours അത് മാക്സിമം ടൈം തന്നെ അലൗഡ് ആണ് ഡോക്ടർ കരൾ രോഗങ്ങളെക്കുറിച്ചും കരൾ മാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ചും വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അത് വളരെ ഉപകാരപ്രദമായ ഒരു ചർച്ചയായി എന്ന് വിശ്വസിക്കുന്നു നന്ദി ഡോക്ടർ